നമസ്കാരം അസ്സലാമു അലൈക്കും യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ആം ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മില്ലറ്റ്സിനെ കുറിച്ചാണ് വളരെ പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് മില്ലറ്റ്സ് യൂസ് ചെയ്തിരുന്നു പിന്നീട് 1960-65 കാലയളവിൽ ഒരു ഗ്രീൻ റെവല്യൂഷൻ വന്നു ആ ടൈമിൽ അരിയും ഗോതമ്പും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ മില്ലറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി 2017 വീണ്ടും ഒരു മില്ലറ്റ് റെവല്യൂഷൻ വന്നു ആ സമയത്ത് മില്ലറ്റ്സ് വീണ്ടും ആളുകൾ യൂസ് ചെയ്തു തുടങ്ങി മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷകഗുണമുള്ള ആഹാര സാധനമാണ് ഫൈബർ നന്നായിട്ടുണ്ട് അതുപോലെ അതിൽ കാലറി ഉണ്ട് റൈസിൻ്റെയും വീറ്റിൻ്റെയൊക്കെ സെയിം തന്നെ കാലറി ഉണ്ട് പക്ഷേ ആ കാലറി എന്ന് പറഞ്ഞാൽ ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യില്ല അത് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാലറിയാണത് അപ്പം അതുകൊണ്ട് അത് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല മില്ലറ്റ്സിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഒന്നും തീരില്ല അത്ര അധികം പ്രയോജനങ്ങളുള്ള ആഹാര സാധനമാണ് മില്ലറ്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞു ഫൈബർ റിച്ച് ആണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് ബാക്കി എല്ലാ അസുഖങ്ങളും ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ PCOD ഉള്ളവർക്ക് അതുപോലെ IBS ട്രബിൾ ഉള്ളവർക്കൊക്കെ മില്ലറ്റ്സ് വളരെ യൂസ്ഫുള്ളാണ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഹാര സാധനമാണ് മില്ലറ്റ്സ് മില്ലറ്റ്സിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മേജർ മില്ലറ്റ്സ് മൈനർ മില്ലറ്റ്സ് പിന്നെ സ്യൂഡോ മില്ലറ്റ്സ് മേജർ മില്ലറ്റ്സിൽ പെടുന്നതാണ് ജോവർ ബജ്ര തുടങ്ങിയ മില്ലറ്റ്സ് ആണ് മേജർ മില്ലറ്റ്സ് ജോവറിൻ്റെ മലയാളം നമ്മൾ ചോളം എന്ന് പറയും ബജ്ര എന്ന് പറയുന്നത് കമ്പു എന്നാണ് മലയാളത്തിൽ പറയുന്നത് ബജ്ര എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നത് ജോവറിൽ അടങ്ങിയിരിക്കുന്ന കാലറിയുടെ അളവ് 359 കാലറിയാണ് പ്രോട്ടീൻ 8.4 ആണ് ഫൈബർ 6.6 ആണ് ബി വൈറ്റമിൻസ് അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണിത് അതുകൊണ്ട് തന്നെ IBS ഉള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റും ബജ്രയിൽ അടങ്ങിയിരിക്കുന്ന കാലറി എന്ന് പറയുന്നത് 201 കിലോ കാലറിയാണ് പ്രോട്ടീൻസ് 6.9 ഗ്രാം ആണ് ഫൈബർ 2 ഗ്രാം ആണ് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് വെയ്റ്റ് റിഡക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും അതുപോലെ നെയിലിൻ്റെ നമ്മുടെ നഖത്തിൻ്റെ ഹെൽത്തിനും ഒക്കെ ബജ്ര കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് മൈനർ മില്ലറ്റ്സിൽ പെടുന്നതാണ് റാഗി റാഗിക്ക് നമ്മൾ പഞ്ഞപ്പുല്ലെന്ന് സാധാരണ പറയും അതുപോലെ തിന വരാഗ് ഇങ്ങനെ തുടങ്ങിയ കുറേ മില്ലറ്റ്സുകളുണ്ട് അതിനെ ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ പറയാം അതിൻ്റെയൊക്കെ ന്യൂട്രിയൻസ് എത്രയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തിനൊക്കെയാണ് അത് പ്രയോജനകരമായി വരുന്നത് എന്നൊക്കെ മൈനർ മില്ലറ്റ്സിൽ ആദ്യമായി പെടുന്നത് കോഡോ മില്ലറ്റ്സ് മലയാളത്തിൽ കോഡോ മില്ലറ്റ്സിന് വരാഗ് കൂവരഗ് എന്നൊക്കെ പറയും ഇതിൽ കാൽഷ്യം അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് 100 ഗ്രാം കോഡോ മില്ലറ്റിൽ അടങ്ങിയിരിക്കുന്നത് 1.7 മില്ലിഗ്രാം അയൺ ആണ് ഇതിൽ 35 മില്ലിഗ്രാം കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തതായി ഫോക്സ്ടെയിൽ മില്ലറ്റ് എന്ന് പറയും ഇതിൽ കൂടുതലായിട്ട് ബി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് നിയാസിൻ തുടങ്ങിയവയുടെ ഒരു എക്സലൻറ്റ് സോഴ്സാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ് ഫോക്സ്ടെയിൽ മില്ലറ്റിന് മലയാളത്തിൽ തിന എന്നാണ് സാധാരണ പറയുന്നത് ഇനി അടുത്തത് ലിറ്റിൽ മില്ലറ്റാണ് ലിറ്റിൽ മില്ലറ്റിന് ചാമ എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഇത് ഡയബറ്റിക് കൺട്രോളിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ മഗ്നീഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ലിറ്റിൽ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് ബാർണിയാർഡ് മില്ലറ്റ്സ് ആണ് ബാർണിയാർഡ് മില്ലറ്റ്സിൽ 1.5 ഗ്രാം പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അയൺ കാൽഷ്യം എന്നിവയുടെ നല്ലൊരു സോഴ്സാണ് ഈ മില്ലറ്റ് ഇതിൽ ലെസിത്തിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് പാർക്കിൻസൺ സിൻഡ്രോം ഉള്ളവർക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ മില്ലറ്റ് അടുത്ത കാറ്റഗറി പെടുന്നതാണ് സ്യൂഡോ മില്ലറ്റ്സ് സ്യൂഡോ മില്ലറ്റ്സിൽ പെടുന്നത് അമരാന്ത് ബക്ക്വീറ്റ് തുടങ്ങിയ മില്ലറ്റ്സ് ആണ് അമരാന്തിലെ ഏകദേശം 9.3 ഗ്രാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ബക്ക്വീറ്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഗോൾഡ് സ്റ്റോണ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ക്യാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ ഏകദേശം എന്തൊക്കെയാണ് മില്ലറ്റ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി മില്ലറ്റ്സ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം സാധാരണ റാഗിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റാഗിയുടെ ഫ്ലോറ് വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിനെക്കാട്ടിയും നല്ലത് റാഗി വാങ്ങിയിട്ട് അത് പൊടിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ
എന്ത് മില്ലറ്റ്സ് ആണെങ്കിലും വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻറ് കൂടുന്നത്. അതുപോലെ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും ഇതിൽ കൂടുതൽ. ഈ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സൊക്കെ പോവാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ ഈ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് തടയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലറ്റ്സ് എപ്പോഴും സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മില്ലറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കണമല്ലോ. അതിന് ചെയ്യേണ്ട ഒരു കാര്യം ഫെർമെൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ മില്ലറ്റ്സിൻ്റെ മാവ് ഇത്തിരി നേരം പുളിപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. റാഗിയൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതുപോലെ എല്ലാ മില്ലറ്റ്സും ഇഡ്ഡലി ദോശ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒരു മെത്തേഡാണ് സ്പ്രൗട്ടിങ്. സ്പ്രൗട്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിലർക്ക് പുളിപ്പിച്ച ടേസ്റ്റൊന്നും അത്ര പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സാധാരണ രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ്. ചിലരെന്നോട് ചോദിക്കാറുണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാമോ. തൈറോയിഡ് ഉള്ളവർക്കൊക്കെ മില്ലറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് മില്ലറ്റ്സ്. ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും ഒരുപാട് നല്ലതാണ് മില്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, ക്യാൻസർ ഉള്ളവർക്ക് തുടങ്ങിയ എല്ലാ അസുഖത്തിനും മില്ലറ്റ്സ് ഒരുപാട് നല്ല ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ആഹാര സാധനം തന്നെയാണ് മില്ലറ്റ്സ്. ഇതിൽ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വിശക്കാതിരിക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിശക്കുകയാണെങ്കിലല്ലേ നമ്മൾ അധികം ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കാൻ ഇടവരുന്നത്. അപ്പോൾ മില്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വിശക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കുന്നു. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷനെ ഇത് സഹായിക്കുന്നുണ്ട്. മില്ലറ്റ്സ് ആർക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിൽ ഓക്സലൈറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അല്ലെങ്കിൽ സി കെ ഡി കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കൊക്കെ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ മില്ലറ്റ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാനിനി ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ rinasudhir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.